രാജ്യത്തിന് വേണ്ടി 3 മാസത്തെല്ലാം, ശത്രുക്കൾക്ക് വേണ്ടി 5 മാസത്തെല്ലാം, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പാട്രിയോട്ടിക് ഫിലിം ആവുമെന്ന് കരുതിയ അത് മാത്രം പോലെ ശരിക്കും പോലെ ഫിലിം എടുക്കാനും അറിയണം. അഭിഷേക് ദുദാഹിയ ഡയറക്ടർ ചെയ്ത് ഹോട്ട്സ്റ്റാർ വഴി പുറത്തു വന്നിട്ടുള്ള ഭൂജ് ദ പ്രൈഡ് ഓഫ് ഇന്ത്യ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ് ഓഫ് ഇറ്റ്സ് കോട്ട് ആ മൊബൈൽ സ്മാർട്ട് ഫ്രം 3MenCrew. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. 1971 ഇന്തോ പാകിസ്ഥാൻ വാറിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഭൂജിലുള്ള IAF എയർ സ്ട്രിപ്പ് പാകിസ്ഥാൻ എയർഫോഴ്സ് ബോംബറിന് തകർക്കുന്നു. ഇതിനോടുള്ള ഇന്ത്യയുടെ കൗണ്ടർ അറ്റാക്ക് ആണ് പിന്നീട് ഈ ഫിലിമിൽ കാണിക്കുന്നത്. അതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട, നമ്പർ 1, ലെങ്ത്. 2.5 മണിക്കൂറിൻ്റെ ഒരു ഫിലിം ആവുമെന്ന് കരുതിയപ്പോൾ 1 മണിക്കൂർ 57 മിനിറ്റ് ഈ ഫിലിമിന് ലെങ്ത് ഉണ്ടായിരുന്നു. അത് വലിയൊരു റിലീഫായിരുന്നു. ഇത്രയേ ഈ ഫിലിമിൻ്റെ ലെങ്ത് ഉള്ളൂ എന്ന് കരുതിയിട്ട് ആശ്വസിക്കാം. നമ്പർ 2, സഞ്ജയ് ദത്ത്, ശരത് ലേഖർ. രണ്ടുപേരും ഈ ഫിലിമിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ ലൈംലൈറ്റിൽ കയറിയവർ അല്ലായിരുന്നെങ്കിൽ പോലും ഉള്ള സ്പേസിൽ ഈ ഫിലിമിൽ നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരുടേതായൊരു സ്കോറിങ് ഈ ഫിലിമിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്പർ 2, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. സ്കോറുകൾക്ക് ഭയങ്കര ഡെപ്ത് ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ചെയ്യുന്ന ടൈമിൽ ഓരോ സ്കോറുകളും നല്ല സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിലെ ഓരോ സ്കോറുകളും അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട്. നമ്പർ 4, സോങ്സ്. ഈ ഫിലിമിൽ 5 or 6 സോങ്സ് ഉണ്ടെന്ന് കേട്ടപ്പോൾ അതിന് വേണ്ടി പ്രത്യേകം 1.5 മണിക്കൂറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു തട്ടുപൊളിപ്പൻ ബോളിവുഡ് ഫിലിം ആക്കിയിട്ട് ഇത് മാറ്റുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഒരൊറ്റ സോങ്ങിനും വലിയ ദൈർഘ്യമൊന്നുമില്ല. അങ്ങനെ കുറഞ്ഞൊരു സ്പേസും വെച്ചിട്ട് ഒരു മൈന്യൂട്ട് ടൈമിങ്ങിലാണ് എല്ലാ സോങ്സും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ആ കേസിൽ ഈ ഫിലിം ശരിക്കും രക്ഷപ്പെട്ടു. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1, VFX ആൻഡ് എഡിറ്റിംഗ്. ഇങ്ങനത്തെ ഫിലിംസിലെ മെയിൻ ഘടകമാണ് വാർ സെൻസ്. പക്ഷേ ഈ ഫിലിമിൽ അത്രയും മോശം പിടിച്ചൊരു VFX ഒക്കെ ചെയ്തു വെച്ചപ്പോൾ ഇതിലെ ഒരൊറ്റ വാർ സെഗ്മെൻറ്റ് പോലും കണ്ടിരിക്കാൻ പോലും പറ്റില്ല. അത്രയും മോശമായിട്ടാണ് VFX ഈ ഫിലിമിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഭയങ്കര ബ്ലണ്ടറായിട്ട് VFX ചെയ്തു വെക്കുമ്പോൾ ഒരൊറ്റ വാർ സെഗ്മെൻറ്റ് പോലും നമുക്ക് എക്സ്പീരിയൻസിന് ഒരു ആവറേജ് സെറ്റപ്പ് എങ്കിലും ഉണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല. അങ്ങനത്തെ രീതിയിൽ മോശമാക്കി വെച്ചിട്ടുണ്ട് ഇതിലെ VFX. ഒപ്പം തന്നെ ഭയങ്കര ബാഡ് എഡിറ്റിങ്ങും ചെയ്തു വെക്കുമ്പോൾ ഇതിലെ ഒരൊറ്റ സെഗ്മെൻറ്റിന് പോലും തീരെ ഡീറ്റെയിലിംഗ് ഇല്ല. അങ്ങനെയാണ് ഈ ഫിലിമിലെ പല സെഗ്മെൻസും എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്പർ 2, സ്ക്രീൻ പ്ലേ. തിരക്ക് പിടിച്ച് ഒരു പോക്കാണ്. സ്റ്റാർട്ടിങ്ങിലെ ഈ സ്പീഡ് കണ്ടപ്പോൾ സ്ക്രീൻ പ്ലേ കൊടുക്കുന്ന ഒരു ബിൽഡപ്പ് ആണെന്നാണ് കരുതിയത്. പിന്നീട് ബ്രേക്കില്ലാത്തൊരു വണ്ടി പോലെ ഓവർ സ്പീഡായിട്ടായിരുന്നു ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ പോയിരുന്നത്. ഒട്ടും ബന്ധമില്ലാണ്ടും തീരെ കണ്ടിന്യൂറ്റി ഇല്ലാണ്ടുമാണ് സീൻ ടു സീൻ ഈ ഫിലിമിലെ സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു കൺവിൻസിങ് സെറ്റപ്പ് ഒന്നും ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേയിൽ തോന്നത്തില്ല. നമ്പർ 3, ഡയറക്ടറിൻ്റെ എക്സിക്യൂഷൻ. ഭൂജ് എന്ന റിയൽ ഇൻസിഡൻ്റ് ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ്. അത്രയും സംഭവമായിട്ട് എടുത്തു പറയേണ്ട ഒരു റിയൽ ഇൻസിഡൻ്റാണ് ഭൂജ്. പക്ഷേ അഭിഷേക് ദുദാഹിയ ഈ ഫിലിമിൽ ഒരു മോശം എക്സിക്യൂഷനാണ് ഡയറക്ഷൻ്റെ കേസിൽ ചെയ്തിട്ടുള്ളത്. സിമ്പിളായി പറഞ്ഞാൽ ഈ ഫിലിം ബോളിവുഡിൻ്റെ ഓഡിയനാണെന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൽ അത്രയും നല്ലൊരു കഥയുണ്ടായിട്ട് പോലും അതെങ്ങനെ നശിപ്പിച്ച് കൈ തരണം എന്നതാണ് അഭിഷേക് ദുദാഹിയ ഡയറക്ഷൻ്റെ കേസിൽ ഈ ഫിലിമിൽ ചെയ്തിട്ടുള്ളത്. ഓവറോൾ ഭൂജ് ദ പ്രൈഡ് ഓഫ് ഇന്ത്യ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ കഷ്ടപ്പെട്ട് കാണുന്നു, അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ആൻഡ് ഒരു ഗ്രേറ്റ് ഇൻസിഡൻറ്റിനെ എങ്ങനെ നശിപ്പിക്കണത് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടവും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി തോന്നി. ഓക്കെ, ആൻഡ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിലെ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനൽ പോലെയുള്ള റിവ്യൂസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ കിട്ടിയിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.